Hello, welcome back to your channel. Now, in this video, we have a home tour video. This is in South Africa, Malawi. We are in Malawi. We are in my husband and my husband. We are doing a home tour video. We are doing a home tour video. We are not doing this. Hello guys, welcome back to our channel. Before we get started, hit the subscribe button and notifications and a huge thumbs up. So in the video le nangada home tour video cheyavanu. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടല്ല കേട്ടോ, ഇത് നമ്മുടെ കാർപോർച്ച് ഏരിയ ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗേറ്റ് കടന്നിട്ടാണ് വീടിനുള്ളിലേക്ക് കയറുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ചെറിയ ഗാർഡൻ. ഇനി കാണിക്കാൻ പോകുന്നത് ഒരു പോണ്ടാണ് കേട്ടോ. ഇവിടത്തെ ഞങ്ങളുടെ ഒരു മിനി പോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് കുറച്ച് ഗപ്പീസ് ഉണ്ട്, അതുപോലെ ചെറിയൊരു അമ്പലത്തേയും നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീടിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോവാം. അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ രണ്ട് കുഞ്ഞു വിളക്കൊക്കെ തൂക്കിയിട്ടുണ്ട്. നാട്ടിലെ ഒരു നൊസ്റ്റാൾജിയയ്ക്ക് വേണ്ടി തൂക്കിയിട്ടിരിക്കുന്ന കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഒരു വെൽക്കം ബോർഡാണ്, അതിവിടെ ഒരാളിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോയാലോ. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേ നേരെ കാണുന്നത് നമ്മളുടെ ലിവിങ് റൂമാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് രണ്ട് റൂമുകളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ ഞാനിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങളിന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച കുറച്ച് വുഡിൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസാണ് കേട്ടോ. നല്ല ഭംഗിയാണിത്. ഇത് എല്ലാം തന്നെ വുഡിൻ്റെ ആണ്. ഇതിനകത്ത് ഒരാന നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ബാക്കിയെല്ലാം ഇവിടെയുള്ള ആഫ്രിക്കൻ ആനകളാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിലേക്ക് പോകും മുന്നേ രണ്ട് റൂമുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനകത്ത് ഒരെണ്ണം നമ്മുടെ വാഷ്റൂമാണ് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. ഒരു ചെറിയ അത്യാവശ്യം ചെറിയൊരു വാഷ്റൂമാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു റൂം കൂടി വരുന്നുണ്ട്, അതപ്പോൾ ഞങ്ങൾ സ്റ്റോർ റൂമായിട്ട് യൂസ് ചെയ്യുവാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിക്കണില്ല. അപ്പോൾ നമുക്ക് ലിവിങ് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം. ഇത് നല്ല അത്യാവശ്യം നല്ല സ്പേസുള്ളൊരു റൂമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ലിവിങ് റൂമും ഡൈനിങ് റൂമും ഒരൊറ്റ റൂമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഈ ലിവിങ് റൂം സെറ്റ് ചെയ്തേക്കുന്നത് കാണിക്കാം, എന്നിട്ട് ഡൈനിങ് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെയും രണ്ട് ക്രാഫ്റ്റ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കുത്തിയിരിക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റ ഒരു ഇതിലായിട്ടാണ് ഡൈനിങ്ങും ലിവിങ് റൂമും വരുന്നത് കേട്ടോ. Thank you.
അതുപോലെ നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാൻ പറ്റും. നമ്മൾ വരുമ്പോൾ കയറി വരുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ലേ ഒരു പോണ്ടൊക്കെ കാണിച്ചില്ലേ, അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇതുവഴിയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ്. ഹോളിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്പൺ ഡോഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഓപ്പൺ ചെയ്യാറില്ല. ഇത് ഞങ്ങളുടെ സിറ്റൗട്ടിലേക്ക് വന്നുള്ള റൂട്ടും, അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു പാർട്ടി ഏരിയ ആണ് കേട്ടോ. ഇതൊരു ബാർ ഏരിയ ആണ്. അതുപോലെ പുറത്ത് കാണുന്നത് ഒരു ബ്രൈ ഏരിയ ആണ്. ഇത് രണ്ടും പാർട്ടി ഏരിയ ആണ്. ഇവിടെ ഞങ്ങളെങ്ങനെ എപ്പോഴും നമ്മൾ പാർട്ടി എടുത്തതൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ബ്രൈ ഏരിയയിലൊക്കെ ഇപ്പോൾ ചെടികളാണ് ഇരിക്കുന്നത്. ഇതുവഴി നമുക്ക് പുറത്തേക്കുള്ള സിറ്റ് ഔട്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെന്താ, അത് ഞാൻ ലാസ്റ്റ് നിങ്ങളെ സിറ്റ് ഔട്ടിൽ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു അടുപ്പാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതാണ് ഫ്രൈ ഏരിയ. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം. ബാക്കിയുള്ള പുറത്തെ കാഴ്ചകളൊക്കെ പിന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ കിച്ചണിൻ്റെ സ്റ്റോർ റൂം ഏരിയ ആണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ റൂമിൽ വയ്ക്കാൻ പറ്റും. ഇത് കിച്ചണിന് പുറത്തേക്കുള്ള ഡോറാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂം ഏരിയയിലേക്ക് പോവാം. റൂമുകളൊക്കെ കാണാം. ഇത് ഇവിടുന്ന് വാങ്ങിച്ചൊരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഒരു ഇടനാഴിയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവിടുന്ന് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് ഒരു പൂജാമുറിയാണ് കേട്ടോ. ഇവിടെ പൂജാമുറിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല. ചെറിയൊരു കബോർഡ് വരുന്നുണ്ട്, അത് കാണിക്കാം. അതൊരു ഞങ്ങൾ ഷൂസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു കബോർഡായിട്ട് യൂസ് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തായിട്ട് ഒരു വാഷ്റൂം വരുന്നുണ്ട്. ഇത് മൂന്ന് റൂമിലേക്കുള്ളൊരു കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ് കേട്ടോ. ഇത് ഒരു ബെഡ്റൂമാണ്. ഇതിനകത്ത് ഇപ്പോൾ കുട്ടികൾ സ്റ്റഡി റൂമായിട്ട് യൂസ് ചെയ്യുവാണ്. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും കിടക്കുന്നത്. ഈ ഒരു മുറി കൂടി തന്നെ വേറെ ഒരു മുറിയും കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു റൂമുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതൊക്കെ, വർക്കിംഗ് റൂമായിട്ട് യൂസ് ചെയ്യും. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഇതൊരു ഡ്രസ്സിംഗ് റൂം ഏരിയ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള മിററും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ മേക്കപ്പ് ചെയ്ത് എത്ര മണിക്കൂർ വേണമെങ്കിലും ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഇവിടെയാണ് കൂടുതലും നമ്മുടെ റീൽസ് വീഡിയോസും അതുപോലെ നമ്മുടെ യൂട്യൂബ് വീഡിയോസും ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഇത് ഒരു ബാത്റൂമാണ് കേട്ടോ. ഇത് റൂമിൽ കൂടിയുള്ളൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഇത്രയൊക്കെ ഉള്ളൂ വീടിനകത്തെ കാഴ്ചകൾ.
പിന്നെ ഇത് ഞങ്ങളിവിടെ വീട്ടിൽ വളർത്തുന്ന കോഴികളാണ് കേട്ടോ. വീട് കാണിച്ചപ്പം വിചാരിച്ചു വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും കാണിക്കാമെന്ന്. ഇത് വീടിനകത്തുള്ള എല്ലാ വെളിയിലുള്ള അംഗങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ബ്രൈ ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സിറ്റ് ഔട്ട് കാണാമെന്ന്. അപ്പോൾ അതാണിത് കേട്ടോ, ആ ഒരു സിറ്റ് ഔട്ടാണിത്. ഇവിടെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഇങ്ങനെ പുറത്ത് കിളികളുടെ ചിലപ്പും അങ്ങനെയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം പുറത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചെടികളും വിശേഷങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാം, എന്ന് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഒരു ഒരു സൈഡ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്, കുട്ടികളൊക്കെ കളിക്കുന്ന ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ പാർട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇവിടെ വെച്ചാണ് നടത്താറ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്നൊരു സ്വിമ്മിംഗ് പൂളായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ മണ്ണിട്ട് മൂടിയിരിക്കുകയാണിപ്പോൾ. പിന്നെന്താ, ഇതൊരു മാവാണ്, മാവാണ്. പിന്നെ ഇവിടെ ഞങ്ങളൊരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് നല്ല സ്പേസ് ഉണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ. ഹായ് പറഞ്ഞേ. ഹലോ. ഓ ഇല്ല, ഹായ് പറ. ഹായ് പറ. എല്ലാവർക്കും ഹായ് പറഞ്ഞേ. ഹായ്. ഹായ് പറയത്തില്ല, അതിന് ഹായ് പറയാനുള്ള മൂഡില്ല കേട്ടോ.